നമസ്കാരം. ലെവി ഗാരിസന്റെ ആ വസതിയിൽ ലെവി ഗാരിസനും ഡോക്ടർ എറീബസും ഡോക്ടർ ബ്രെയിനും ഒക്കെ പിറ്റേന്ന് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ പുറത്ത് ചില ആളുകൾ അസ്വസ്ഥരാവുകയാണ്. അശ്വ ഡ്രാഗനെയും ടീമിനെയും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ടൗൺ മാജിക് ഡിവിഷനിലെ ചില ചാരന്മാർ ആ ഭാഗത്തുണ്ടായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ആ പാരസൈറ്റ് കിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ പുറകുവശത്തുകൂടി അശ്വ ഡ്രാഗനും ടീമും പുറത്തേക്ക് പോകുന്നത് കണ്ടതുമാണ്. ആ ടീമിനെ രഹസ്യമായി അവർ പിന്തുടർന്നതുമാണ്. പക്ഷേ എവിടെ വെച്ചോ ആ ടീം ഒന്നടങ്കം അപ്രത്യക്ഷമായി. ശരിക്കും ആ രംഗം അവരെ ഞെട്ടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒന്നും രണ്ടും ആളുകളല്ല അവരുടെ കൺമുമ്പിൽ വെച്ച് അപ്രത്യക്ഷതായത്. ഏകദേശം ഒരു 300 പേര് വരുന്ന ഒരു ടീമാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. അവരെ എങ്ങോട്ട് മറഞ്ഞു? ആ ചാരന്മാർക്ക് ആ കാര്യം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ടൗൺ മാജിക് ഡിവിഷന്റെ ഭാഗമായ ഒരുപാട് ഫ്രാക്ഷൻസ് ഉണ്ട്. ആ ഫ്രാക്ഷനുകളൊക്കെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാരന്മാരെ അശ്വ ഡ്രാഗനെ ടീമിനെ നിരീക്ഷിക്കാനായി ഏർപ്പാട് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചാരന്മാരൊക്കെയും ആ ചിർഷേറിലെ ലെവി ഗാരിസന്റെ ആ വസതിക്ക് ചുറ്റുമായി പല സ്ഥലത്തായി പതുങ്ങി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ചാരന്മാർ അവിടെ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ആ ടീമിലെ ആരെ കണ്ടുമുട്ടാതായതും ആ വിവരം അവർ അവരുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളിലേക്ക് പകരുകയാണ്. രാത്രി ഇപ്പൊ സമയം 11 കഴിഞ്ഞിട്ടുണ്ട്. ആ 11 മുതൽ ആളുകളുടെ ഒരു കുത്തു ഒഴുക്ക് തന്നെ അശ്വ ഡ്രാഗനെ ടീമിനെയും സാധാരണഗതിയിൽ കാണുന്ന ഹെവൻലി ബേസിലേക്ക് ഉണ്ടാവുകയാണ്. എറൂളിലെ വിവിധ ഭാഗങ്ങളിൽ ഹെവൻലി ലീഗുകാർക്ക് ബേസുകളുണ്ട്. ആ ബേസുകളൊക്കെ അറിയപ്പെടുന്നത് ഹെവൻലി ബേസ് എന്നാണ്. നോർത്ത് ഹാംപ്ടണിലും സൗത്ത് സിറ്റിയിലും ഓക്ലാൻഡിലും ഒക്കെ അടിപൊളി ബേസുകളാണ് ഹെവൻലി ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബേസുകളിലേക്ക് ആ രാത്രി ടൗൺ മാജിക് ഡിവിഷന്റെ ഫ്രാക്ഷൻസിലെ ആളുകൾ ഇരച്ചെത്തുകയാണ്. അവർ മുഴുവൻ തിരക്കുന്നത് അശ്വ ഡ്രാഗനെയും അയാളുടെ സുഹൃത്തുക്കളെയുമാണ്. ഈ വിവരങ്ങളൊന്നും തന്നെ സോയിലോപ്പസും കൂടുതലും അറിയുന്നില്ല. എന്നാൽ അതേ സമയത്ത് സോയും അശ്വ ഡ്രാഗൻ ടീമും കൂടുതലുള്ള ആളുകളും ഒക്കെ ലെവി ഗാരിസനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നാളെ ലെവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ത്രെട്ടിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ലെവിയുടെ ജീവന് തന്നെ ആപത്താകുന്ന ശൈലിയിലുള്ള ഒരു സംഭവമാണ് നാളെ നടക്കാൻ പോകുന്നത്. അറിഞ്ഞിടത്തോളം 200,000 ഗോൾഡ് ലെവൽ ഫൈറ്റേഴ്സ് അവിടെ ലെവിക്കകത്തുണ്ടാവും. സൈബർനേഷനും ഹൈഡ്രയും അവർ കൂടെയുള്ള വെസ്റ്റേൺ യൂണിയനും ഒക്കെ അതിശക്തരാണ്. ലെവി ഗാരിസൺ ശക്തനാണെന്ന കാര്യത്തിൽ ഇപ്പോൾ സോയിലോപ്പസും സംശയമൊന്നുമില്ല. ലെവിലിയുടെ ശരീരത്തിൽ കടന്ന ആ വിഷത്തെ ലെവി ഗാരിസൺ പരിപൂർണമായും എടുത്തു കളഞ്ഞതോടുകൂടി സോയിക്ക് ലെവിയോടുള്ള വിശ്വാസം വൻതോതിൽ കൂടിയിരിക്കുകയാണ്. സോയി ഒരു ഗോൾഡ് ലെവൽ യോദ്ധാവാണ്. സോയി മാത്രമല്ല അശ്വ ഡ്രാഗനും ടീമും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവരെല്ലാവരും പഠിച്ച പണി 18 പ്രയത്നിച്ചിട്ടും ലെവിയുടെ ശരീരത്തിലെ ആ ബാക്കി 50% വിഷം മാറ്റാൻ പറ്റിയിരുന്നില്ല. അവർക്ക് പറ്റാത്തത് ലെവി ഗാരിസന് പറ്റിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ലെവി അവരെക്കാൾ ശക്തനാണെന്നാണ്. അതുമാത്രമല്ല സോയിക്ക് ലെവിയെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ വളരെ വളരെ വ്യക്തമായ ഒന്നാണ്. ലെവി ഒരു കാരണവശാലും പ്ലാൻ ചെയ്യാതെ ഒരു കാര്യത്തിലും ഇടപെടില്ല. ലെവി ഗാരിസൺ സൈബർ നേഷണലിലേക്ക് പോയി അവിടെ ഹൈഡ്രയെ നേരിടാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമായ പ്ലാന് ലെവിക്ക് ഉണ്ടെന്നാണ്. പക്ഷെ അപ്പോഴും ലെവി വിചാരിച്ചാൽ ഗോൾഡ് ലെവൽ യോദ്ധാക്കളെ നേരിടാൻ പറ്റുമോ എന്ന് അവർക്കൊക്കെ സംശയമുണ്ട്. ലെവിക്ക് അവരറിയാത്ത ശക്തി ഉണ്ടെങ്കിൽ കൂടിയാൽ 5-10 ഗോൾഡുകളെ നേരിടാൻ പറ്റിയേക്കും. അതും പരമാവധി 100 വരെ ആകാം. പക്ഷേ സൈബർ നേഷണലിൽ ലെവി കാത്തിരിക്കുന്നത് 200,000 യോദ്ധാക്കളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആരോണിനും കാറ്റ്ലിനും മറീഡത്തിനും റോബർട്ടിനും അബിഗലിനും ഒക്കെ വല്ലാത്ത വിഷമത്തിലാണ്. ലെവി ഗാരിസൺ ഇപ്പൊ അവർക്കൊക്കെ വേണ്ടപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലെവിയോട് അവർക്കൊക്കെ ഇപ്പൊ ഒരു വല്ലാത്ത കരുതലും ഒരു സ്നേഹവും ഒക്കെയാണ്. ലെവി ഗാരിസൺ നാളെ ഫേസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു വലിയ അപകടമാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതേ സമയത്ത് ഈ ചർച്ചയുടെ ഭാഗമായി നിൽക്കുന്ന അശ്വ ഡ്രാഗൻ ടീമും വല്ലാത്ത അസ്വസ്ഥരാണ്. അവർ എറൂളിൽ ഇപ്പൊ ഏറ്റവും അറിയപ്പെടുന്ന യോദ്ധാക്കളാണ്. ഒരു വല്ലാത്ത സ്റ്റാർഡം തന്നെ അവർക്ക് 5 ലഭിക്കുന്നുണ്ട്. അവരെങ്ങോട്ട് പോയാലും എല്ലാ ആളുകളും അവരെ തിരിച്ചറിയും. ഏറ്റവും റെയർ എന്ന് വിളിക്കപ്പെടുന്ന സ്പിരിച്വൽ ബോണുകളാണ് അവർക്ക് 5 ഉള്ളതെന്ന് ഇപ്പോൾ യോദ്ധാക്കളിടയിലേക്ക് അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ യോദ്ധാക്കൾ അവരെ സ്ഥിരം കാണാൻ വരാറുണ്ട്. എങ്ങനെയാണ് അവർക്ക് അത്ര ശക്തമായ സ്പിരിച്വൽ ബോൺ കിട്ടിയെന്നാണ് പലർക്കും അറിയേണ്ടത്. അങ്ങനെ വരുന്ന യോദ്ധാക്കളിൽ നല്ലൊരു പങ്ക്
ടൗൺ മാജിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ടൗൺ മാജിക് ഡിവിഷന് എരുടിലെമ്പാട് ബ്രാഞ്ചുകളുണ്ട്. പല ഭാഗത്തായി അവരങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. അവർ പലരും അറിഞ്ഞും കേട്ടുമൊക്കെ ഹെവൻലി ബേസിലേക്ക് വരാറുണ്ട് അശ്വത് ഡാഗ്രി ടീമിനെ കാണാനായി. വന്നാൽ ഉടൻ അവരൊക്കെ അശ്വത് ഡാഗിന്റെയും അതുപോലെ കൂടെ ഉള്ളവരുടെയും സ്പിരിച്വൽ ബോൺ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. അശ്വത് ഡാഗിന്റെയും കൂടെ ഉള്ളവരുടെയും സ്പിരിച്വൽ ബോൺ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ വരുന്ന ആളുകൾക്കുണ്ടാകുന്ന അമ്പരപ്പ് അശ്വത് ഡ്രാഗനും ടീമും സ്ഥിരമായി കാണുന്നതാണ്. വൈറ്റ് ടൈഗറും ഫീനിക്സും ഒക്കെ അത് ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലെവി ഗാരിസൺ അവരെ ആ രഹസ്യ സംഘത്തിനകത്തേക്ക് മാറ്റിയതിൽ അവർക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ട്. അവർ വലിയ സംഭവമാണ്. അവരെ ലെവി കൊച്ചുകുട്ടികളെ കരുതുമ്പോലെ കരുതിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അശ്വത് ഡ്രാഗനും ടീമും ഇപ്പൊ സോയിയോട് സംസാരിക്കുന്നത്. സോയി, ബോസിന് നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തല്ലേ പറ്റൂ? അശ്വത് ഡ്രാഗന്റെ ചോദ്യം ശരിയാണെന്ന് സോയിക്കും അറിയാം. ലെവിക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ അവർക്കെല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്, അവരാരും തന്നെ ലെവിക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന ശൈലിയിൽ ശക്തരല്ല എന്നുള്ള കാര്യം. അശ്വത് ഡ്രാഗനും വൈറ്റ് ശേഖറും കിരണും ഒക്കെ ആവർത്തിച്ച് ആ കാര്യം സോയിയോട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോയിക്കും കേട്ടുകൊണ്ട് നിൽക്കുന്ന മറിയിടത്തിനും ഒക്കെ ആ കാര്യം അറിയാം. ലെവിക്ക് ഒരു സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ്. പക്ഷെ ആര് ലെവിയെ സപ്പോർട്ട് ചെയ്യും? ആ ചോദ്യം സോയി ഉന്നയിച്ചപ്പോ അതിന് വ്യക്തമായ മറുപടി അശ്വത് ഡ്രാഗൻ ഉണ്ടായിരുന്നു. സോയി, ഞങ്ങളെ കാണാൻ വരുന്ന ടൗൺ മാജിക് ഡിവിഷനിലെ ആളുകൾ ശക്തരാണ്. ഞങ്ങളുടെ പ്രായമേ അവർക്കുള്ളെങ്കിലും അവർ അതിശക്തരാണ്, ഞങ്ങളെക്കാളൊക്കെ ശക്തരാണ്. ഞങ്ങളുടെ പ്രായത്തിലുള്ള ആ ആളുകൾ ഇത്ര ശക്തരാണെങ്കിൽ അവരുടെ ഗുരുക്കന്മാർ എത്ര ശക്തരായിരിക്കും? നമുക്ക് അവരെ കണ്ട് അവരുടെ ഗുരുക്കന്മാരോട് നമ്മുടെ ബോസിനെ സഹായിക്കാൻ ആവശ്യപ്പെട്ടാലോ? അശ്വത് ഡ്രാഗന്റെ ചോദ്യം ശരിക്കും നല്ലൊരു ചോദ്യമാണ്. ടൗൺ മാജിക് ഡിവിഷന്റെ അനവധി ഫ്രാക്ഷൻസ് ഉള്ള ആളുകളുമായി ഇപ്പോ അശ്വത്തിനും ടീമിനും നല്ല അടുത്ത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുമാണ്. ആ ചെറുപ്പക്കാരെക്കാൾ ശക്തരാണ് അവരുടെ ഗുരുക്കന്മാരെന്ന് അവർ പറഞ്ഞ് അവർക്ക് അറിയുകയും ചെയ്യും. ആ ഗുരുക്കന്മാർ ലെവി ഗാരിസണിനെ സഹായിക്കാനായി സൈബർനേഷനിലേക്ക് പോകാൻ തയ്യാറായാൽ ലെവിക്ക് ലെവിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയേക്കും. ആ ഒരു ധാരണയാണ് ഇപ്പോൾ അവിടെ സംസാരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ ഇങ്ങനെ ആ രഹസ്യ സംഗീതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അങ്ങ് അകലെ സൈബർനേഷനിൽ പലതും നടക്കുകയാണ്. സൈബർനേഷനുമായി കണക്ട് നിൽക്കുന്ന വെസ്റ്റേൺ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് ആ രാത്രിയിൽ യോദ്ധാക്കൾ സൈബർനേഷനിലേക്ക് ഒഴുകുകയാണ്. നാളെ പകൽ ഹൈഡ്ര ലെവി ഗാരിസണിനെ മുഖാമുഖം കാണാൻ പോവുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മൈതാനത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വെസ്റ്റേൺ യൂണിയന്റെ ഭടന്മാർ ഒഴുകിയെത്തിയപ്പോൾ സൈബർനേഷന്റെ സൈനിക തലവൻ ടൈറ്റൻ ലോഡ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. എന്തുമാത്രം ശക്തിയുള്ള ആളുകളാണ് അവിടേക്ക് വരുന്നത്! അവിടേക്ക് വരുന്ന വെസ്റ്റേൺ യൂണിയൻ ആളുകൾ മുഴുവൻ ഗോഡുകളാണ്. ഗോഡുകളും സൂപ്പർ ഗോഡുകളും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച ഹൈഡ്രയും ഒട്ടൊന്നുമില്ല അത്ഭുതപ്പെടുത്തിയത്. വെസ്റ്റേൺ യൂണിയന്റെ ആളുകൾ ഇതുവരെയും അവരുടെ ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാതെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. സൈബർനേഷനിൽ ഗോഡുകൾ ഉണ്ടെന്നുള്ള വിവരം മാത്രമാണ് ഇതുവരെ ലോകത്തിന് മുന്നിൽ റിവീൽ ചെയ്യപ്പെട്ടത്. സൈബർനേഷനുമായി കണക്ട് ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ യൂണിയനിലെ രാജ്യങ്ങളിലെ ഗോഡുകൾ ഇതാ ആദ്യമായി ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അത് സംഭവിക്കാൻ പോകുന്നത് നാളെയാണ്. ആ രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനവധി ഫൈറ്റർ ജെറ്റുകൾ സൈബർനേഷനിൽ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയിൽ അവിടെ എത്തിച്ചേരുന്ന ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ നിന്ന് വൻതോതിൽ ആ ഗോഡുകൾ നിലത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഊർജ്ജം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ രാത്രിയിൽ സൈബർനേഷന്റെ ആ മൈതാനത്ത് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, സകലരും ഗോഡുകൾ. ഈ സംഭവം നടക്കുന്ന ഇതേ സമയത്ത് ഓക്ലൻഡിന് സമീപത്തുള്ള ഒരു ബിൽഡിങ്ങിന് മുന്നിൽ സാക്ഷാൽ ജിയാങ് ഫിലിപ്പ് അകത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ജിയാങ് ഫിലിപ്പ് ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് കാലം കുറേയായി. പല സ്ഥലത്ത് വെച്ച് പല സമയത്തും അങ്ങ് ദൂരത്തായി ജിയാങ് ഫിലിപ്പ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ തന്നെ ജിയാങ്ങിന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി ജിയാങ്ങിന് മുഖം കൊടുക്കാതെ ജിയാങ്ങിന് അടുത്തേക്ക് വരാതെ ദൂരെ കൂടി കടന്നു കളയുകയാണ് പതിവ്. പക്ഷെ എങ്ങനെയോ ജിയാങ് ആ പെൺകുട്ടി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ വീടിന് മുന്നിലാണ് ഇപ്പോൾ ജിയാങ് നിൽക്കുന്നത്. ജിയാങ് കുറേ നേരമായിട്ട് ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജിയാങ് ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആ പെൺകുട്ടിയെ ഒരു നോക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാണ് ജിയാങ് അവിടെ എത്തിയിരിക്കുന്നത്.
ജിയാങ് ഫിലിപ്പ് ഹെവൻലി ബേസിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 10-15 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെവൻലി ബേസിൽ നിന്ന് അഷു ഡ്രാഗനും ടീമും ലെവി ഗാരിസന്റെ വസതിയിലേക്ക് ചിൽഷയറിലേക്ക് പോയ കാര്യം ജിയാങ് ഫിലിപ്പ് അറിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ലെവി ഗാരിസൺ സൈബർനേഷനിലേക്ക് പോകുന്ന കാര്യവും ഇതുവരെയും ജിയാങ് ഫിലിപ്പ് അറിഞ്ഞിട്ടില്ല. ജിയാങ് ഫിലിപ്പ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറെ ദിവസമായി ആ പെണ്ണിന്റെ ആസ്ഥാനം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ജിയാങ്. വളരെ പാടുപെട്ടിട്ടാണ് ജിയാങ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചത്. ആ വീടിന് മുന്നിൽ ആ രാത്രിയിൽ അകത്തേക്ക് നോക്കി ജിയാങ് ഫിലിപ്പ് അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ രാത്രിയിൽ ആ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന ജിയാങ്ങിന് ഒരു കാര്യം ഉറപ്പാണ്, ആ പെൺകുട്ടി ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. ആ പെൺകുട്ടിയുടെ നിന്ന് തോന്നുന്ന മുറിയിൽ ഇപ്പോഴും ലൈറ്റ് കത്തിക്കിടക്കുകയാണ്. ഗേറ്റിനടുത്ത് നിൽക്കുന്ന ജിയാങ് ആ പ്രകാശമുള്ള മുറിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം രാത്രി 12:30 കഴിഞ്ഞിട്ടുണ്ടാവും. ജിയാങ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ പ്രകാശമുള്ള മുറിയിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ഏയ്, നിങ്ങൾക്ക് ആ അക്ഷോട്രാഗിനെയും അയാളുടെ സുഹൃത്തുക്കളെ അറിയാവൂ. ജിയാങ് ഫിലിം ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ആ പെൺകുട്ടിയുടെ ശബ്ദം ജിയാങ് കേൾക്കുന്നത്. പെട്ടെന്ന് ആ മുഴക്കമുള്ള ശബ്ദം ആ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ജിയാങ്ങിന് ശരിക്കും ആവേശമായി. ജിയാങ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കളാണ് അക്ഷുറും ടീമും, എന്റെ മാസ്റ്ററിന്റെ ശിഷ്യന്മാരാണ്. ജിയാങ് ഫിലിപ്പിന്റെ മാസ്റ്ററിന്റെ ശിഷ്യന്മാരാണ് അക്ഷു ഡ്രാഗനും ടീമും എന്നാണ് ഇപ്പോൾ ജിയാങ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടതും അകത്ത് ശബ്ദത്തിലുടമ ജിയാങ്ങിനോട് ചോദിച്ചു, ആ അക്ഷുറും സുഹൃത്തുക്കളും എവിടെയാണെന്ന് അറിയാമോ? അതിന് മറുപടിയായി ജിയാങ് പറഞ്ഞു, സാധാരണ അവർ ഹെവൻലി ബേസിൽ കാണും, പക്ഷേ ഞാൻ ഹെവൻലി ബേസിൽ ഇറങ്ങിയിട്ട് കുറേ നേരമായി, അതുകൊണ്ട് കൃത്യമായി അവരെവിടെയുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കേട്ടതും ആ ശബ്ദത്തിൻ്റെ ഉടമ ജിയാങ്ങിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതല്ല, ആ അക്ഷുറും ടീമും അപകടത്തിൽ പെടാൻ പോകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്, എനിക്കങ്ങനെ ചില സൂചന കിട്ടുന്നുണ്ട്, അവർ സുരക്ഷിതരാണോ എന്ന് അറിയാനാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്, ഒന്ന് അന്വേഷിച്ചിട്ട് പറയുമോ? ജിയാങ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഫോളോ ചെയ്യുന്ന പെൺകുട്ടി ഇതാ ഒരു ആവശ്യം ജിയാങ് ഫിലിപ്പിനോട് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടതും ജിയാങ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച് പറയാം, എനിക്ക് 2-3 മണിക്കൂർ സമയം മതി, ഞാൻ ഉറപ്പായി അവരെ കണ്ടുപിടിക്കാം. അത് കേട്ടതും ആ ശബ്ദത്തിലുടമ ഒന്നുകൂടി ഉറക്കെ ജിയാങ്ങിനോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വിവരം എന്നോട് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, നമ്മൾ മുഖാമുഖം കാണാൻ പോവുകയാണ്. ആ പെൺകുട്ടി ഇതാ ആദ്യമായി ജിയാങ്ങിന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്നുവെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ആ വാചകം ജിയാങ്ങിനെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. അത് കേട്ട മാത്രയിൽ ജിയാങ് അവിടെ നിന്ന് പായുകയാണ് നേരെ ഹെവൻലി ബേസിലേക്ക്. ഹെവൻലി ബേസിലേക്ക് ജിയാങ് ഓടി വരുമ്പോൾ അവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ടൗൺ മാജിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ അവിടെ കയറി ഇറങ്ങുകയാണ്. കയറി ഇറങ്ങുന്ന അവർ അവിടെയുള്ള സകല സാധനങ്ങൾ വലിച്ചിട്ട് അഷു ഡ്രാഗനി ടീമിനെ നോക്കുകയാണ്. ഹെവൻലി ബേസിലുള്ള മറ്റു ഭടന്മാരൊക്കെ മാജിക് ഡിവിഷന്റെ ആ മാന്ത്രികർ അവിടെ കയറി ഇറങ്ങുന്നതിൽ വല്ലാത്ത അസ്വസ്ഥരാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അവരെക്കാൾ ഒരുപാട് ശക്തരാണ് അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ യോദ്ധാക്കളൊക്കെ. അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജിയാങ് ഫിലിപ്പ് അങ്ങോട്ട് വരുന്നത്. ജിയാങ് ഫിലിപ്പിനെ കണ്ടതും ടൗൺ മാജിക് ഡിവിഷനിലെ ചില യോദ്ധാക്കൾ ജിയാങ്ങിന്റെ അടുത്തേക്ക് വന്നു. അവർ ജിയാങ്ങിനോട് ചോദിച്ചു, ആ അഷു ഡ്രാഗനെയും സുഹൃത്തുക്കളെ ഇന്ന് കണ്ടില്ലല്ലോ, ഇവിടെ അവരെ കാണുന്നില്ല. ഹെവൻലി ബേസിൽ അഷു ഡ്രാഗനും ടീമും ഉണ്ടാകുമെന്നാണ് സ്വാഭാവികമായിട്ടും ജിയാങ്ങും കരുതിയത്. അഷു ഡ്രാഗനും ടീമും അവിടെ ഇല്ല എന്ന് മാത്രവുമല്ല, അവരെ ഇതാ ടൗൺ മാജിക് ഡിവിഷനിലെ ആളുകൾ തിരക്കുകയുമാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ജിയാങ് അവരോട് ചോദിച്ചു, അല്ല, എന്തിനാ അഷു ഡ്രാഗനും ടീമിനെ തിരക്കുന്നത്? ഏയ്, അവര് അപകടത്തിൽ പെട്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം, അതുകൊണ്ടാണ് ഞങ്ങൾ തിരക്കുന്നത്. കുറേ നേരമായി അവരെ കാണുന്നില്ല, ഞങ്ങൾ സ്ഥിരമായി അവരുമായി സംസാരിക്കുന്നല്ലേ. ആ കാര്യം ജിയാങ്ങിനും അറിയാം. റെഗുലറായി ആ ഹെവൻലി ബേസിൽ വന്ന് അഷു ഡ്രാഗനോടും ടീമിനോടും സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ. അവർ പറഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ടെന്ന് ജിയാങ്ങിനൊരു തോന്നല്ല. അവർ പോയി കഴിഞ്ഞതും ജിയാങ് ഫിലിപ്പ് ലെവി ഗാരിസൺ അവരുടെ ടീമംഗങ്ങൾക്ക് മാത്രമായി നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക ഡിവൈസ് പുറത്തെടുത്തു. ഒരു ചെറിയ പേജറിന്റെ അത്ര വലിപ്പമുള്ള ഒരു കുഞ്ഞു ഫോണാണ് ആ ഡിവൈസ് എന്ന് പറയുന്നത്. ഒരു CUG കണക്ഷൻ ശൈലിയിലുള്ള ഒരു ഫോണാണ്. ലെവിയുടെ ടീമംഗങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ആ ഫോൺ എന്ന് പറയുന്നത്. ജിയാങ് ഉടനെ അശ്വൻ ഡ്രാഗനെ വിളിച്ചു. സോയിൽ അപ്പസൻ ടീമംഗങ്ങളുമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വന്റെ ഫോണ്
വൈബ്രേറ്റ് ചെയ്യുന്നത്. അശ്വ നോക്കുമ്പോൾ ജിയാങ് ആണ്. ഫോൺ എടുത്തോണ്ട് തന്നെ ജിയാങ് അശ്വനോട് ഹെവൻലി ബേസിൽ ആളുകൾ അശ്വ ട്രാക്കിനെ ടീമിന് തിരക്കുന്ന കാര്യം സൂചിപ്പിച്ചു. ഏയ് അശ്വർ, നിങ്ങൾ അഞ്ചുപേരും ഇവിടെ നിന്ന് മുങ്ങിയല്ലേ? നിങ്ങളില്ലാത്തതുകൊണ്ട് ഇവിടെ ആകെ കൊഴിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ കയറി ഇറങ്ങിയാണ്. നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരിവിടെയൊക്കെ തിരക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ വരുന്നതൊക്കെ അല്ല, നിങ്ങളിപ്പോൾ എവിടെയാ ഉള്ളത്? ജിയാൻ ഫിലിപ്പ് അത് ചോദിച്ചതും ലെവി ഗാരിസൺ ഒരുക്കിയിരിക്കുന്ന ആ രഹസ്യ സങ്കേതത്തെക്കുറിച്ച് ജിയാങ്ങിനോട് അശ്വ ഡ്രാഗൻ സൂചിപ്പിക്കുകയും ചെയ്തു. അശ്വ ഡ്രാഗനും ടീമും ആ രഹസ്യ സങ്കേതത്തിലാണെന്ന് മനസ്സിലായതും ജിയാങ് ഫിലിപ്പ് ബോസിനെ കുറിച്ച് തിരക്കി. അശ്വ, ബോസ് അവിടെ ഇല്ലേ? ഏയ് ജിയാങ്, നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ബോസ് സൈബർനേഷനിലേക്ക് പോയിരിക്കുകയാണ്. സൈബർനേഷനിലേക്കോ? ഹൈഡ്രോ നേരിടാനോ? അതെ. നീ ഈ വിവരമൊന്നും അറിയാതെ ആ പെണ്ണ് പുറകെ പോയതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത്. ജിയാങ് ഫിലിപ്പ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ പെണ്ണിനെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് അവളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കുക, അതൊരു മിഷനായിട്ട് യഥാർത്ഥത്തിൽ ജിയാങ് എടുത്തിരിക്കുകയായിരുന്നു. ജിയാങ് ആ ലക്ഷ്യം നിറവേറ്റിയ സമയത്താണ് ഇതാ അശ്വ ഡ്രാഗൻ പറയുന്നത് അയാളുടെ ബോസ് ലെവി ഗാരിസൺ സൈബർനേഷനിലേക്ക് പോയെന്ന്. ഏയ് അശ്വർ, ബോസിനെ ഒറ്റയ്ക്ക് അവർക്ക് നേരിടാൻ പറ്റുമോ? നമുക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ? അതെ ജിയാങ്, നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ മാജിക് ഡിവിഷൻ ആളുകളെ സഹായത്തിന് കിട്ടിയിരുന്നെങ്കിൽ അവരെ ബോസിനെ സഹായിക്കാൻ വിടാമായിരുന്നു. ശരിയാ ശരിയാ, നിങ്ങളിങ്ങ് വാ, നമുക്ക് അതിന് അവസരം ഉണ്ടാക്കാം. ജിയാങ് അങ്ങനെ പറഞ്ഞപ്പോൾ അശ്വർ ട്രാഗനും കൂടെ ഉള്ളവരും ആ കാര്യം തീരുമാനിച്ചു. അശ്വർ സോയിയോട് പറഞ്ഞു, സോയി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഏയ്, ലെവി പറഞ്ഞതാണ് നിങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന്. ഒരു കാരണവശാലും ആരെയും പുറത്തേക്ക് വിടുന്ന ലെവി ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഏയ് അതല്ല സോയി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. ആ ഹെവൻലി ബേസിൽ ആകെ പ്രശ്നമാണ്. ഞങ്ങൾ ഇരുളിൽ ഏറ്റവും ശക്തരായ യോദ്ധാക്കളല്ലേ? ഞങ്ങളിങ്ങനെ മാളത്തിൽ കയറി ഒളിച്ചിരുന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് വിലയാ ഉള്ളത്? അത് പറ്റത്തില്ല സോയി. അശ്വ ഡ്രാഗനും ടീമും പറയുന്നത് ശരിക്കും സത്യസന്ധമായ കാര്യമാണ്. എറൂഡിയിൽ ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും ശക്തരായ യോദ്ധാക്കളായി സകലരും കാണുന്നത് ഇപ്പോൾ ആ അഞ്ചു പേരെയുമാണ്. പഴയ കിങ് ഓഫ് ഫാറുകളാണ് ഇന്ന് എറൂഡിൽ ഏറ്റവും ശക്തർ. ആ അഞ്ചു പേർ ഭയന്ന് ഏതെങ്കിലും നിലവറയ്ക്കിഴ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാണ്? അശ്വ ഡ്രാഗനും ടീമും എത്ര പറഞ്ഞിട്ടും സോയി സമ്മതിക്കുന്നില്ല. ഏയ് അത് പറ്റത്തില്ല, ലവി ഉറപ്പിച്ച് പറഞ്ഞതാണ് നിങ്ങളെ പുറത്തേക്ക് വിടരുതെന്ന്. സോയി അതല്ല, ബോസ് പോലും അപകടത്തിലാണ്. ബോസിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ നമുക്ക് ആള് വേണം. നമുക്കാർക്കും ബോസിനെ സഹായിക്കാൻ പറ്റത്തില്ല. ബോസിനെ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാജിക് ഡിവിഷനിലെ ആ എൽഡേഴ്സിനാണ്, ആ സീനിയേഴ്സിനാണ്, ആ ട്രെയിനേഴ്സിനാണ്. അവരെ കണ്ടുപിടിക്കണം. അവരെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളെ കണ്ടാലേ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുറച്ചിട്ടാണ് അശ്വ ഡ്രാഗൻ ടീമും സോയോട് സംസാരിക്കുന്നത്. സോയി എന്നിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ സോയി എത്ര തടുത്തിട്ടും കേൾക്കാതെ അശ്വ ഡ്രാഗൻ ടീമും അവസാനം ആ ബേസിൽ നിന്ന് പുറത്തിറങ്ങി. ബേസിൽ നിന്ന് പുറത്തിറങ്ങിയ അശ്വ ഡ്രാഗനും വൈറ്റ് ടൈഗറും ബ്ലാക്ക് ടോർട്ടോയിസും ഫീനിക്സും കിരനും അതിവേഗം ആ രഹസ്യ പ്ലേസിൽ നടന്ന് ടൗണിലേക്ക് വരുമ്പോൾ അവരെത്തിച്ചേർന്നത് കൃത്യമായും സൗത്ത് ഹാംപ്ടണിലാണ്. അവർക്ക് പെട്ടെന്ന് അതിശയം തോന്നി. അവർ യഥാർത്ഥത്തിൽ ചിൽഷേറിൽ നിന്ന് വനത്തിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ആ പ്രധാന റോഡിലേക്ക് വന്നപ്പോൾ അവരെത്തിയിരിക്കുന്നത് സൗത്ത് ഹാംപ്ടണിലാണ്. സൗത്ത് ഹാംപ്ടൺ ടൗണിൽ ആ രാത്രി ഏകദേശം ഒരു 2-2.5 മണിയാകുമ്പോൾ അശ്വ ഡ്രാഗനും ടീമിന് എത്തിയതും പെട്ടെന്ന് ചില ആളുകൾ അവിടേക്ക് വന്നു. ടൗൺ മാജിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടേക്ക് വന്നത്. അവർ അശ്വ ഡ്രാഗനും ടീമിനെയും എറൂഡി മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ കണ്ട് ഓടി അടുത്തേക്ക് വരുന്ന ടൗൺ മാജിക് ഡിവിഷൻ്റെ ആളുകളെ സന്തോഷത്തോടുകൂടിയാണ് അശ്വ ഡ്രാഗനും ടീം എതിരേക്കുന്നത്. അശ്വനെ കണ്ടത് അവർ പറഞ്ഞു, ഏയ് നിങ്ങളെ കാണാതെ ആളുകളെല്ലാം ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് എല്ലാവരും ഭയപ്പെടുകയാണ്. അത് കേട്ടപ്പോൾ അശ്വ ഡ്രാഗനും ടീമിനും ഭയങ്കര സന്തോഷം. ടൗൺ മാജിക് ഡിവിഷനിലെ ആളുകൾ അവരുടെ സ്പിരിച്വൽ ബോൾ എടുക്കാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുമെന്നാണ് ലെവി ഗാരിസൺ അവരോട് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇത് അതേ ടൗൺ മാജിക് ഡിവിഷനിലെ ആളുകൾ അവരോട് വളരെ പോസിറ്റീവായി സംസാരിക്കുന്നു. അവർ കാണാത്തതിൽ ആ സുഹൃത്തുക്കൾക്ക് ഭയങ്കര വിഷമം. പെട്ടെന്ന് അശ്വ ഡ്രാഗൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ബോസ് ആ ഹൈബ്രിഡ് നേരിടാനായി സൈബർനേഷനിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ അതാണോ പ്രശ്നം? നമുക്ക് വഴിയുണ്ടാക്കാം. ബാ,
അത്രയും പറഞ്ഞിട്ട് ആ ടീം അശ്വ ഡ്രാഗനെ ടീമിനെയും ഓക്ലൻഡ് സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ജിയാങ് ഫിലിപ്പ് ആ പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. ജിയാങ് ഫിലിപ്പ് അവിടെ എത്തുമ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. ജിയാങ് ആ ഗേറ്റിൽ എത്തുമ്പോൾ അപ്പോഴും ആ വീടിന്റെ മുകളിലെ മുറിയിൽ ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ജിയാങ് എത്തിയുടൻ തന്നെ അകത്തു നിന്ന് ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. അശ്വ ഡ്രാഗനെ ടീമിനെ കണ്ടുപിടിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു. അത് കേട്ടതും ആ പെൺകുട്ടി ജിയാങ്ങിനോട് പറഞ്ഞു, ശരി ഞാനിതാ വരുന്നു. ജിയാങ് ഫിലിപ്പ് ആ രാത്രിയിൽ ആ വീട്ടിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്ന് ഒരു യുവതി പുറത്തേക്ക് വരികയാണ്. ജിയാങ് ഫിലിപ്പ് ഇതുവരെ കണ്ടിട്ടുള്ളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ് പുറത്തേക്ക് വരുന്നത്. വരുന്ന ആ ആളിന്റെ നടപ്പും ഭാവവും കാണുമ്പോൾ തന്നെ അറിയാം അവള് ഒരു തികഞ്ഞ യോദ്ധാവാണെന്ന്. അതിശക്തയായ യോദ്ധാവാണ് ആ വരുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ യുവതി നടന്ന് ജിയാങ്ങിനെ അടുത്തെത്തി. ജിയാങ് സ്വപ്നം കാണുമ്പോലെ ആ പെൺകുട്ടി തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ജിയാങ്ങിനോടായി ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഗ്ലോറിയ, ഞാൻ വെസ്റ്റേൺ പൗലിയിൽ നിന്നാണ് വരുന്നത്. വെസ്റ്റേൺ പൗലിയുടെ ഭാഗമായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ജിയാങ്ങിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവൾ ജിയാങ്ങിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ജിയാങ് ഏതാണ്ട് സ്വപ്ന ലോകത്താണ്. എത്രയോ നാളുകളായി ആ പെൺകുട്ടിയുടെ മുഖമൊന്ന് കാണാനും അവളോട് സംസാരിക്കാനുമായി ജിയാങ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ്, ഈ രാത്രിയിലാണ് അതിന് ഒരു അവസരം ജിയാങ്ങിന് കിട്ടിയിരിക്കുന്നത്. ജിയാങ് അശ്വ ഡ്രാഗനെ ടീമിനെയും വിവരം അറിയിച്ചെന്നും അവർ ഓക്ലാൻഡിലേക്ക് തിരിച്ചിട്ടുള്ള വിവരം കൃത്യമായി ഗ്ലോറിയോട് പറഞ്ഞു. അത് കേട്ടതും ഗ്ലോറിയ ജിയാങ്ങിനോട് പറഞ്ഞു, ആ അതെന്തായാലും നന്നായി, ഓക്ലാൻഡിലെ ഹെവൻലി ബേസിലാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ജിയാങ്ങിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. അശ്വ ഡ്രാഗനെയും കൂട്ടരെയും സംരക്ഷിക്കാനായി ആ രാത്രിയിൽ ഇത്രയും നേരം ഉറങ്ങാതെ കാത്തിരുന്ന ആ പെൺകുട്ടിയോട് വളരെ ബഹുമാനം ജിയാങ് ഫിലിപ്പിന് തോന്നുകയാണ്. ജിയാങ് ഫിലിപ്പും ഗ്ലോറിയും ആ ഗേറ്റിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ലെവി ഗാരിസനെ കുറിച്ചും ലെവിയോടൊപ്പമുള്ള ആളുകളെക്കുറിച്ചും ലെവിലയുടെ സ്പിരിച്വൽ ബോണിനെ കുറിച്ചും അശ്വ ഡ്രാഗനെ ടീമിനെ കുറിച്ചൊക്കെ ജിയാങ് ഫിലിപ്പ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഗ്ലോറിയോട് സംസാരിക്കുകയാണ്. സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം രാവിലെ 4 കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ അശ്വ ഡ്രാഗനെ ടീമും ഓക്ലാൻഡിലെത്തി. ഓക്ലാൻഡിലെ ഹെവൻലി ബേസിലേക്കാണ് അവരെത്തിയത്. ഓക്ലാൻഡിലെ ഹെവൻലി ബേസിലേക്ക് അശ്വ ഡ്രാഗനും ടീമും എത്തുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ടൗൺ മാജിക് ഡിവിഷനിലെ ആളുകൾ എങ്ങോട്ടോ മായുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ചു പേർ കൂടി അവിടെ എത്തി. നേരത്തെ ഒരു തവണ അപ്രതീക്ഷിതമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ കറുത്ത വസ്ത്രധാരികളാണ് ഇപ്പോൾ അശ്വ ഡ്രാഗന്റെ അടുത്തെത്തിയിരിക്കുന്നത്. അശ്വ ഡ്രാഗനും വൈറ്റ് ടൈഗറും കിരണമൊക്കെ ആദ്യത്തെ തവണ അവർ വന്നു പോയപ്പോൾ ലേശം അമ്പരന്ന് പോയെങ്കിലും ഇപ്പോൾ അവരെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അതിശക്തരാണ് ആ കറുത്ത വസ്ത്രധാരികളെന്ന് അശ്വ ഡ്രാഗന് ടീമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരെ കണ്ടപ്പോൾ അശ്വ ഡ്രാഗന് ശരിക്കും സന്തോഷമായത്. അവരെ കണ്ടുടൻ അശ്വ ഡ്രാഗൻ അവരോട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം. തീർച്ചയായും, എന്ത് സഹായമോ വേണ്ടേ? ഞങ്ങളുടെ മാസ്റ്റർ സൈബർനേഷണൽ ഹൈബ്രിഡ് നേടാൻ പോയിരിക്കുകയാണ്, മാസ്റ്റർ സഹായിക്കണം. ഓ, അതാണോ വിഷയം, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആ ടീമുമായി അശ്വ ഡ്രാഗൻ ടീമും ലെവി ഗാരിസന്റെ യാത്രയെക്കുറിച്ച് സംസാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വ ഡ്രാഗൻ ടീമും അവരോടൊപ്പം പുറത്തേക്ക് പോയി. സോയിയുടെ അടുത്ത് നിന്ന് അശ്വ ഡ്രാഗൻ ടീമും പുറത്തേക്ക് പോകുന്ന സമയത്ത് അശ്വ ഡ്രാഗൻ സോയിയുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിച്ചിരുന്നു. ഒരു കാരണവശാലും ലെവി ഗാരിസനെ അവർ പുറത്തേക്ക് പോകുന്ന കാര്യം അറിയിക്കില്ല. ലെവിയോട് അവർ പുറത്തുപോയ കാര്യം പറഞ്ഞാൽ ലെവിക്ക് സ്വാഭാവികമായി അതൊരു ടെൻഷനാകും. ഹൈഡ്രയെ നേരിടാനായി സൈബർനേഷനിലേക്ക് പോകുന്ന ലെവിയുടെ ശ്രദ്ധ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഉടക്കിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് അശ്വ ഡ്രാഗൻ സോയിയോട് പറഞ്ഞതുകൊണ്ടാണ് സോയി ഈ വിവരം ലെവി ഗാരിസനെ ധരിപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ലെവി അശ്വ ഡ്രാഗനും ടീമും ബേസ് വിട്ടുപോയ കാര്യം ഇതുവരെയും അറിഞ്ഞിട്ടില്ല. ചിൽഷയിലെ ആ പാരസൈറ്റ് കിങ്ങിന്റെ ബിൽഡിംഗിൽ ലെവി ഗാരിസനും ഡോക്ടർ എറീബസും ബ്രെയിനും റെഡിയായി കഴിഞ്ഞു. അവർ ആ യാത്ര ആരംഭിക്കുകയാണ്, സൈബർനേഷനിലേക്കുള്ള യാത്ര. ഇപ്പൊ സമയം 4 കഴിഞ്ഞ് 45 മിനിറ്റാണ്. അടുത്ത ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, അതായത് കൃത്യം 5 ലെവി ഗാരിസന്റെ വിമാനം സൈബർനേഷനെ ലക്ഷ്യമിട്ട് ചിൽഷയിൽ നിന്ന് പറന്നുയർന്നു. ഈ സമയത്ത് ഓക്ലാൻഡിലെ ഹെവൻലി ബേസിൽ സോഞ്ചിയുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ എത്തുകയാണ്. അവരവിടെ എത്തിയത് അശ്വ ഡ്രാഗന്റെയും ടീമിന്റെയും മെസ്സേജ് കണ്ടിട്ടാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അശ്വ ഡ്രാഗനും ടീമും ലെവിയുടെ ബേസിൽ നിന്ന് സൗത്ത് ഹാംപ്ടണിൽ എത്തിയപ്പോൾ അവർ അവരുടെ സുഹൃത്തുക്കൾക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു.
ഈ ടൗൺ മാജിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്കാണ് മെസ്സേജ് അയച്ചത്. അവരുടെ ബോസ് ലെവി ഗാരിസൺ ഹൈഡ്രയെ നേരിടാനായി സൈബർനേഷനിലേക്ക് പോകുന്നുണ്ട്. ആ അവസരത്തിൽ ബോസിനെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അശ്വൻ ഡ്രാഗനെ ടീമും മെസ്സേജ് ഇട്ടിരുന്നത്. അശ്വൻ ഡ്രാഗനെ ടീമിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, മാജിക് ഡിവിഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അതിശക്തരാണ്. അതുകൊണ്ടാണ് അവരുടെ സഹായം തേടാനായി അശ്വൻ ഡ്രാഗൻ ശ്രമിച്ചത്. ആ മെസ്സേജ് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ സോൻജിയും സോൻജിയുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ആ ഓക്ലാൻഡിലെ ഹെവൻലി ബേസിലെത്തുന്നത്. ഹെവൻലി ബേസിലേക്ക് അതിരാവിലെ സോൻജിയും ടീമും എത്തിയപ്പോൾ ഹെവൻലി ബേസിൽ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതത്തോടെ അവരെ നോക്കുകയാണ്. കാരണം ആ രാത്രി മുഴുവൻ അശ്വൻ ഡ്രാഗനെയും ടീമിനെയും തിരക്കി അനവധി ആളുകൾ അവിടെ വന്നിരുന്നു. ഇതാ സോൻജിയും ടീമും കൂടി എത്തിയിരിക്കുകയാണ്. സോൻജിയെ അവർക്ക് പരിചയമുണ്ട്. പലതവണ അശ്വൻ ഡ്രാഗനെ കാണാനായിട്ട് സോൻജ അവിടെ വന്നിട്ടുള്ളതാണ്. സോൻജിയും ടീമും അശ്വൻ ഡ്രാഗനെ ടീമും അവിടെ ഉണ്ടെന്ന് തിരക്കിയപ്പോൾ അവർ നേരത്തെ ഇവിടെ വന്നിരുന്നുവെന്നും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ള വിവരം അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ സോൻജിയോട് ഹെവൻലി ലീഗിലെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കെ മാഗ്നസ് പെട്ടെന്ന് സോൻജിയോട് പറഞ്ഞു, സോൻജ എനിക്ക് അവരുടെ ആ ഓറ അറിയാൻ പറ്റുന്നുണ്ട്. ആരുടെ ഓറയാ മാഗ്നസ്? അവരുടെ എന്നാണ് മാഗ്നസ് പറഞ്ഞതെങ്കിലും മാഗ്നസ് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമായും സോൻജിക്ക് ബോധ്യമാവുകയാണ്. സോൻജിയും മാഗ്നസും കൂടെയുള്ള ആ രണ്ടുപേരും അത്ഭുതത്തോടെ ആ ഭാഗം മുഴുവൻ പരിശോധിക്കുകയാണ്. ഒരു വല്ലാത്ത ഓറയുടെ സാന്നിധ്യം ആ ഭാഗത്ത് അനുഭവപ്പെടുകയാണ്. അതിശക്തരായ ചില യോദ്ധാക്കൾ ആ ഭാഗത്ത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അങ്ങനൊരു സംശയം അവർക്ക് വന്നതും അവർ ആ ഹെവൻലി ബേസിലെ ഹെവൻലി ലീഗിന്റെ ഭാഗമായ ആളുകളോട് അശ്വൻ ഡ്രാഗനെ ടീമിനെ കാണാൻ ആരെങ്കിലും അവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു. സോൻജിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആ ഹെവൻലി ലീഗിലെ ടീമിന് കഴിയുമായിരുന്നില്ല. അവർ അന്ന് രാത്രി മുഴുവൻ ആ കാഴ്ച കണ്ടതാണ്. അനവധി ആളുകൾ അശ്വൻ ഡ്രാഗനെയും ടീമിനെയും തിരക്കി അവിടെ വന്നിരുന്നു. ഇപ്പോൾ ഈ 5 മണിക്ക് തൊട്ടു മുമ്പായി ആരെങ്കിലും അവിടെ വന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഹെവൻലി ലീഗിലെ ആളുകൾക്ക് കഴിഞ്ഞില്ല. കാരണം അവരാരും കണ്ടിരുന്നില്ല അവിടെ ആ കറുത്ത വസ്ത്രധാരികൾ വന്നതും അശ്വൻ ഡ്രാഗൻ ടീമുമായി പുറത്തുപോയതും. ഹെവൻലി ബേസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെവൻലി ലീഗിലെ ആളുകൾ കാണാതെ ആരോ അവിടെ വരികയും അശ്വൻ ഡ്രാഗനും ടീമിനൊപ്പം പുറത്തു പോവുകയും ചെയ്തുവെന്ന് സോൻജയ്ക്കും മാഗ്നസും കൂടെയുള്ളവർക്ക് ഉറപ്പായിട്ടും ബോധ്യമായിരിക്കുകയാണ്. സോൻജ മാഗ്നസിനോട് കൂടെയുള്ളവരോടായി പറഞ്ഞു, അശ്വൻ ടീമും ശരിക്കും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആരോ അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. ആ കാര്യത്തിൽ സോൻജയ്ക്ക് ഒരു സംശയമില്ല. എത്രയും പെട്ടെന്ന് അശ്വൻ ഡ്രാഗനും ടീമിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് സോൻജി ടീമും കടക്കുകയാണ്. ഇതേ സമയത്ത് ആ രഹസ്യ സംഗീതത്തിൽ സോയിലോപ്പസും കൂടെയുള്ളവരൊക്കെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അവർക്ക് അറിയാം ഇപ്പോൾ ലെവി ഗാരിസൺ എറൂഡിൽ നിന്ന് പോയിട്ടുണ്ടാവുമെന്ന്. ഇതേ അവസ്ഥ തന്നെയാണ് ലോകം മുഴുവനും ഉള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ സൈബർനേഷനിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കീരിയിൽ നിന്ന് സമയം ഒരു ടീമുമാണ് തിരിച്ചിരിക്കുന്നത്. റായ്സോണിയിൽ നിന്നൊരു ടീമുണ്ട്, ഹെവനിൽ നിന്നൊരു ടീമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് അനവധി ആളുകൾ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. നേരം വെളുത്തു തുടങ്ങുമ്പോഴേ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സൈബർനേഷനിലേക്ക് വരുന്ന കണ്ടപ്പോൾ സൈബർനേഷനിലെ സൈന്യത്തലവൻ ടൈറ്റൻ ലോഡിനും കൂടെയുള്ളവർക്കൊക്കെ വല്ലാത്തൊരു അതിശയം. ഇതെന്തുപറ്റി? ലോകം മുഴുവൻ സൈബർനേഷനിലേക്ക് വരികയാണ്. ആദ്യം അങ്ങനെ ഒരു ചോദ്യമാണ് അവരുടെ മനസ്സിലേക്ക് വന്നതെങ്കിലും പിന്നീട് അവർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സന്തോഷമായി. എല്ലാവരും വരട്ടെ, എല്ലാവരും കാണട്ടെ, സൈബർനേഷന്റെ ശക്തി ഇതാ ലോകം കാണാൻ പോവുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനവധി വിമാനങ്ങൾ സൈബർനേഷനെ ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ എറൂഡിൽ നിന്നുള്ള ലെവി ഗാരിസന്റെ വിമാനവും സൈബർനേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ആ ഐതിഹാസികമായ മുഖാമുഖം സംഭവിക്കാൻ പോകുന്ന സ്ഥലത്ത് ജനം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന 2 ബാൽക്കണിയുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിലേക്കാണ് ആളുകളൊക്കെ ഒഴുകിയെത്തുന്നത്. ആ ബാൽക്കണികളോടനുബന്ധിച്ച് ഒരു വലിയ മൈതാനം തന്നെയുണ്ട്. നേരത്തെ അവിടെ ഒരു മരുഭൂമിയായിരുന്നു. സ്പിരിച്വൽ എനർജി റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ആകെ മാറിയിരിക്കുകയാണ്. ആ ഭാഗം ഇപ്പോൾ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ടിനോടനുബന്ധിച്ച് മനോഹരമായ പൂന്തോട്ടമൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഭാഗത്തെ പൂന്തോട്ടമോ മറ്റൊന്നോ ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം
മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് ബാൽക്കണികൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂറ്റൻ കർട്ടനാണ്. അനവധി കർട്ടനുകൾ എന്ന് പറയാം. ഏകദേശം 200 മീറ്ററോളം വീതിയിലാണ് കർട്ടനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ കർട്ടന്റെ മറുഭാഗത്താണ് യഥാർത്ഥത്തിൽ നേരത്തെ മരുഭൂമിയായിരുന്ന ആ പ്രദേശമുള്ളത്. അവിടെ ഒരു മൈതാനം രൂപപ്പെട്ടിട്ടുണ്ടെന്നും ആ മൈതാനം വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്നൊക്കെ ആളുകൾക്ക് കേട്ടറിവുണ്ട്. പക്ഷെ അവർക്കത് കാണാൻ പറ്റുന്നില്ല, കർട്ടൻ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ കർട്ടൻ ഇപ്പുറത്ത് ബാൽക്കണിയിലെ ഒരു ഭാഗത്ത് ഹൈഡ്രീം ടീമംഗങ്ങളും എത്തിക്കഴിഞ്ഞു. നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ യൂണിയനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ തലവന്മാരൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ഷോ കാണാനായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ലെവി ഗാരിസണോട് അവരുടെ സൈന്യം എതിരിടുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല ആ നേതാക്കൾ എത്തിയിരിക്കുന്നത്, അവരുടെ രാജ്യത്തിന്റെ സമ്പത്താണ് അവരുടെ ഗോഡുകൾ. ആ ഗോഡുകളെ ആദ്യമായി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ആ കാഴ്ച ലോകം കാണുമ്പോൾ അവർക്കും അത് നേരിൽ കാണണം. അതിനുവേണ്ടിയാണ് ആ ഭരണകൂടങ്ങളുടെ തലവന്മാരെ എത്തിയിരിക്കുന്നത്. ഒരു വലിയ VIP ഗാലറിയാണ് ഒരുക്കിയിരിക്കുന്നത്. അർത്ഥം സാധാരണ സ്റ്റേഡിയം കവർ ചെയ്താ വരുന്നത്, ഇതങ്ങനെയല്ല. കവർ ചെയ്യാതെ രണ്ട് ഭാഗമാണ്. ഈ ഭാഗത്ത് ഒരു വലിയ ബാൽക്കണി, ഈ ഭാഗത്ത് ഒരു വലിയ ബാൽക്കണി. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കർട്ടൻ. ഈ കർട്ടന് ഇപ്പുറത്തായി ഇഷ്ടംപോലെ കാണികൾ വരികയാണ്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കീരിയുടെ ആളുകളുണ്ട്. കീരിയുടെ ടീമിനെ നയിക്കുന്നത് സമിയാണ്. സമിയുടെ തൊട്ടടുത്തായി റൈസോണിയുടെ ടീമിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ ടീമുകൾ ഇരിക്കുകയാണ്. സമയം രാവിലെ 10 മണി. ലോകത്തിന്റെ മുഴുവൻ കണ്ണികളും ഇപ്പോ ആ സ്റ്റേഡിയത്തിലേക്കാണ്. ലൈവ് ടെലികാസ്റ്റ് നടക്കുകയാണ്. 100,000+ കാണികൾക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്ന ആ സ്റ്റേഡിയത്തിലേക്ക് ജനം ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഒരു ഷോ കാണാൻ തന്നെയാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആളുകളും സൈബർനേഷന്റെ ഭാഗമായ ആളുകളും വെസ്റ്റേൺ യൂണിയന്റെ ഭാഗമായ ആളുകളും ഒക്കെ എത്തിയിരിക്കുകയാണ്. രണ്ട് ഭാഗത്തായി അവർ അങ്ങനെ അണിനിരന്ന് ഇരിക്കുകയാണ്. ഇപ്പോ സൈബർനേഷനിലെ ആളുകളും വെസ്റ്റേൺ യൂണിയനിലെ ആളുകളും ഹൈഡ്രിയോ ഒക്കെ സംസാരിക്കുന്നത് ഒരേ ഒരു വിഷയത്തെ കുറിച്ചാണ്. ആ ലെവി വരുമോ? അതൊരു ചോദ്യം തന്നെയാണ്. ലെവി ഗാരിസൺ എത്ര ശക്തനാണെന്ന് പറഞ്ഞാലും ഇപ്പോ ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് 200,000+ ഗോഡുകളാണ് സൈബർനേഷനെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ പങ്കെടുക്കാൻ വരുന്നത്. ഈ 200,000 ഗോഡുകളെ തോൽപ്പിച്ച് ഹൈഡ്രയെ നേരിടാൻ ലെവിക്ക് പറ്റുമോ എന്നതൊരു ചോദ്യമാണ്. 200,000 ഗോഡുകളെ നേരിടാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇറങ്ങി തിരിക്കത്തില്ല. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്, ലെവി വരുമോ? ഹൈഡ്രയുടെ തലവൻ ഒഡീപ്പസ് അതിന് വ്യക്തമായ ഒരു ഉത്തരം പറയുകയാണ്. ലെവി വരണം. എന്റെ അഭിപ്രായത്തിൽ ലെവി വന്നാൽ ലെവി നമ്മൾ അംഗീകരിക്കണം. ഇത്രയും ഗോഡുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അത് കൂസാതെ ഇവിടെ ഒരാൾ വരികയാണെങ്കിൽ അയാളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ലെവിയുടെ ശത്രുക്കൾക്ക് പോലും ലെവി അവിടെ എത്തുകയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന അഭിപ്രായമാണ് ഉള്ളത്. ഇതേ സമയത്ത് റൈസോണിയുടെയും കീരയുടെയും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളുടെ ആളുകളൊക്കെ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവി ഗാരിസൺ വരുമെന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല. എന്നാൽ ഇതൊന്നും അല്ലാത്ത കാണികൾ ഇഷ്ടംപോലെയുണ്ട്. ആ കാണികൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്, ലെവി വരുമോ? പെട്ടെന്നാണ് ഹൈഡ്രയുടെ തലവന്മാരുടെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നത്. ലെവിയുടെ വിമാനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെവിയുടെ വിമാനം സൈബർനേഷനിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് കണ്ടു എന്നുള്ള വാർത്തയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ വാർത്ത പെട്ടെന്ന് തന്നെ സ്റ്റേഡിയം മുഴുവൻ പറഞ്ഞു. ലെവി ഗാരിസന്റെ വിമാനം സൈബർനേഷന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്ന വിവരമാണ് പെട്ടെന്ന് സ്റ്റേഡിയം മുഴുവൻ അറിയുന്നത്. അത് വല്ലാത്ത ഓളം ഉണ്ടാക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഭൂരിപക്ഷം പേരും ലെവിയുടെ എതിരാളികളാണ്. അവർക്ക് പക്ഷേ ആ വാർത്ത ശരിക്കും ആവേശമുണ്ടാക്കുകയാണ്. ലെവി വരാതെ പോയാൽ ആ ഒരു ഷോ മുടങ്ങിപ്പോവും. അതിനെക്കുറിച്ച് അവർക്ക് വേവലാതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ലെവി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ ആഹ്ലാദം അതുപോലെ തന്നെ TV ക്യാമറകൾ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രഹസ്യ സംഗീതത്തിൽ സോലോപ്പസും കുടുംബാംഗങ്ങളും ലെവിലെയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോയി എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് ലെവിയിൽ പൂർണ്ണ വിശ്വാസമാണ്. സോലോപ്പസ് അത് പറയുമ്പോഴും മരുഡത്തും കാറ്റ്ലിനും ആരോടൊക്കെ ശരിക്കും വിഷമത്തോടെയാണ് സ്ക്രീനിൽ നോക്കുന്നത്. അവർക്ക് ആ കാഴ്ച കാണാം. ലക്ഷക്കണക്കിന് ആളുകൾ നിരന്നിരിക്കുന്ന ആ സ്റ്റേഡിയം കൂടെ കൂടെ ക്യാമറ പക്ഷേ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ആളുകളിടയിൽ നിന്ന് ആ കറുത്ത സ്ക്രീനിലേക്ക് വരും. ഒരു വലിയ കർട്ടനാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഒന്നല്ല, അനവധി കർട്ടനുകളുടെ വലിയ നിരയാണ് ആ രണ്ട് ബാൽക്കണിയും തമ്മിൽ ബന്ധിപ്പിച്ച് കെട്ടിയിരിക്കുന്നത്. അതിലേക്ക് സൂം ചെയ്ത് കാണിക്കും. അത് കാണിക്കുന്ന സമയത്തൊക്കെ കമന്റേറ്റേഴ്സ് ആ കർട്ടന് അപ്പുറത്തുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ച് ചില ഊഹങ്ങൾ പറയുന്നുണ്ട്.
കമന്റേറ്റേഴ്സ് പറയുന്നത് അതിന് അപ്പുറത്തുള്ളത് ഗോഡുകളാണെന്നാണ്. അതിന്റെ കാരണം ഇപ്പോ ആ സ്റ്റേഡിയത്തിനകത്ത് ഗോഡുകളെ ആരെയും കാണാത്തതാണ്. സത്യത്തിൽ ആ കർട്ടൻ അപ്പുറത്ത് ഗോഡുകൾ തന്നെയാണ്. അവർ വെയിറ്റ് ചെയ്യുകയാണ് ആ ഗോഡുകളെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനായി. ലെവി ഗാരിസൺ വന്നതിന് ശേഷം കർട്ടൻ താഴ്ത്താമെന്നാണ് ടൈറ്റൻ ലോഡും കരുതുന്നത്. അനവധി വിമാനങ്ങൾ ഇപ്പോഴും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു അറിയിപ്പുണ്ടായത്. ലെവി ഗാരിസന്റെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. ആ അറിയിപ്പ് ആ സ്റ്റേഡിയത്തെ മുഴങ്ങിയതും അവിശ്വസനീയമായ ഒരു കൈയടി അവിടെ ഉണ്ടാവുകയാണ്. ലക്ഷക്കണക്കിന് കൈകൾ ഒന്നിച്ച് കൈയടിക്കുകയാണ്. ശരിക്കും ആവേശകരമായ ഒരു രംഗത്തിന് ഇതാ അവർ സാക്ഷി വഹിക്കാൻ പോവുകയാണ്. ഇത്രയും ഗോഡുകളെ നേരിടാൻ ധൈര്യപൂർവ്വം ലെവി ഗാരിസനോട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ കയ്യടി നടക്കുന്നതിനിടയിൽ ഒരാൾ ഓടി ഓഡിപ്പസിന് അടുത്തെത്തി. അയാൾ ഹൈഡ്രയുടെ ഒരു ചാരനാണ്. വന്ന ഉടൻ അയാൾ ഓഡിപ്പസിനോട് പറഞ്ഞു, സർ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്താണ്? സർ നമ്മുടെ ആ എതിരാളികളില്ലേ ഹൈഡ്രോ, അവരെ മുഴുവൻ കൊന്നിരിക്കുകയാണ്. അവരെ കൊന്നതോ? അവർ ഒരുപാട് പേര് ഗോഡ് ലെവൽ യോദ്ധാക്കളല്ലേ. അതെ സർ, 1500 ഗോഡുകൾ ഉണ്ടായിരുന്നു. ശു, അവർ 170,000 പേരില്ലായിരുന്നു. അതെ സർ, അവർ മുഴുവൻ കൊന്നിരിക്കുകയാണ്. ആരാ കൊന്നേ? സർ ലെവിയെ കൊന്നത്. 170,000 പേര് വരുന്ന ഹൈഡ്രോണിന്റെ ടീമിനെ പൂർണ്ണമായും ലെവി ഗാരിസൺ കൊന്നൊടുക്കിയിരിക്കുന്നു. വളരെ ശബ്ദം താഴ്ത്തി രഹസ്യമായിട്ടാണ് ഒഡീപ്പസിനോട് ആ ചാരൻ ആ വിവരം പറഞ്ഞത്. ഒഡീപ്പസിനൊപ്പം നിൽക്കുകയായിരുന്ന ഹൈഡ്രയുടെ ബാക്കി ലീഡേഴ്സും അത് കേട്ടു. ശരിക്കൊരു വിറയൽ അവർക്ക് ആ വാർത്ത ഉണ്ടാക്കുകയാണ്. അവർ ഇതുവരെയും ലെവി ഗാരിസനെ ശക്തനായ ഒരു എതിരാളിയായി കണ്ടിരുന്നില്ല. ഇപ്പൊ പക്ഷേ ആ വാർത്ത അവർ വല്ലാതെ പേടിപ്പിക്കുകയാണ്. 1500 ഗോഡുകളെയും 170,000 ശക്തരായ യോദ്ധാക്കളെയും ലെവി ഗാരിസൺ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ആരും അറിയാതെ. അവർക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ലെവിയോടൊപ്പം അതിശക്തരായ യോദ്ധാക്കൾ ഉണ്ടാകും? ആ ഒരു ചോദ്യമാണ് പെട്ടെന്ന് ഹൈഡ്രയുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ ആ ചോദ്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം ലെവി ഗാരിസൺ വന്ന വിമാനത്തിൽ നിന്ന് ലെവിയും രണ്ടുപേരും മാത്രമേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളൂ വിവരമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ അറിഞ്ഞത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ലെവി ഗാരിസണും ഡോക്ടർ റീബസും ഡോക്ടർ ബ്രെയിനും ആ സ്റ്റേഡിയത്തിന്റെ അടുത്തെത്തി. എയർപോർട്ടിൽ നിന്ന് ആ സ്റ്റേഡിയം വരെയുള്ള ലെവിയുടെ ആ വരവ് ശരിക്കും ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലെവി ഗാരിസൺ സ്റ്റേഡിയത്തിന് അടുത്തെത്തിയതും ക്യാമറയുമായി TV സംഘക്കാർ ലെവിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഓടിയെത്തി അവർ ഉറക്കെ ചോദിക്കുകയാണ്, ഏ ലെവി, നിങ്ങൾ ഇത്ര പേരാണോ ഈ ടീമിനെ നേടാൻ എത്തിയിരിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് എറീബസാണ്. ഹേയ്, ഞങ്ങൾ ഹൈഡ്ര നേടാൻ വന്നതല്ല, ലെവി മാത്രമാണ് നേരിടുന്നത്. ഞങ്ങൾ കാഴ്ചക്കാർ മാത്രമാണ്. ലെവി ഗാരിസണ ഒറ്റയ്ക്കാണ് ഹൈഡ്രയെ നേരിടാൻ എത്തിയിരിക്കുന്നത്. TVയിലൂടെ ആ മറുപടി ലോകം മുഴുവൻ കേൾക്കുകയാണ്. ഈ കാഴ്ച വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ സരയിന്റെ ബാക്കേഴ്സുമുണ്ട്. അവർ വളരെ ആകാംക്ഷയോടു കൂടി ഈ യുദ്ധത്തെ നോക്കിക്കാണുകയാണ്. എന്തോ അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നൽ അവർക്കുമുണ്ട്. ഇതേപോലെ തന്നെ ഈ കാഴ്ച ആകാംക്ഷയോട് നോക്കുന്നത് എറുഡിയിലെ ടൗൺ മാജിക് ഡിവിഷന്റെ വിവിധ ഫ്രാക്ഷൻസാണ്. എല്ലാ പവിലിയിലെ ആളുകളും ഈ വാർത്ത ലൈവായി തന്നെ കാണുകയാണ്. സോലോപ്പസും ലെവിലിയൊക്കെ ലെവി ഗാരിസണെ നേരിൽ കാണുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന ഒരു രംഗമാണത്. ലക്ഷക്കണക്കിന് കാണികളാണ് ആ സ്റ്റേഡിയത്തിലുള്ളത്. ആ കാണികളുടെ ഇടയിലൂടെ ലെവി ഗാരിസണും ഡോക്ടർ റീബസും ഡോക്ടർ ബ്രെയിനും മുന്നോട്ട് നടക്കുകയാണ്. അവർ ഇടതുവശത്തെ പവിലിയിലോട്ടാണ് നടക്കുന്നത്. ഈ സമയത്ത് സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനുകളിൽ ഹൈഡ്രയുടെ ആ ആളുകളെ തെളിഞ്ഞു കാണാം. ആ ഹൈഡ്രയുടെ ആളുകളെ നോക്കിക്കൊണ്ട് ലെവി ഗാരിസൺ നടക്കുമ്പോൾ ഹൈഡ്രയുടെ ആളുകൾ കമന്റ് ചെയ്യുന്നതും വളരെ വ്യക്തമായി ആ സ്റ്റേഡിയത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ലെവി ഗാരിസൺ സ്വാഗതം, നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഒഡീപ്പസ് ആണ് അങ്ങനെ പറഞ്ഞത്. ലെവിയുടെ അടുത്തൂടി നടക്കുകയായിരുന്ന TV ക്യാമറകൾ ലെവിയുടെ മറുപടിയും ഒപ്പിയെടുത്ത് അതേസമയം തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ഞാനും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ലെവി, ഇതാ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ലെവി, ലെവിക്ക് കഴിയുമെങ്കിൽ ഇന്ന് ഞങ്ങളെ തോൽപ്പിച്ച് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. അതിനുള്ള ലെവിയുടെ മറുപടിയും അങ്ങനെ തന്നെ കേൾക്കുകയാണ്. അതെ, അതിനാ ഞാൻ വന്നത്. അതിനധികം സമയം എടുക്കത്തില്ല, വിഷമിക്കണ്ട, ഞാൻ അത് ചെയ്തിരിക്കും. ലെവി ഗാരിസന്റെ വ്യക്തമായ ഉത്തരം ലോകം മുഴുവനുള്ള TV സ്ക്രീനുകളിലൂടെ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തെങ്ങി നിറഞ്ഞിരിക്കുന്ന ആ സ്റ്റേഡിയത്തിലേക്ക് ലെവി ഗാരിസൺ വന്നത് മുതൽ ലോകം മുഴുവൻ വല്ലാത്ത ആവേശത്തിലാണ്. എറൂടെ മുഴുവൻ ആകാംക്ഷയോടുകൂടി
ആ സ്റ്റേഡിയത്തിലെ രംഗം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാവിലെ 10 മണിയാകാറായിട്ടുണ്ട്. ലെവി ഗാരിസനെ സംഘാടകർ ഇടതുവശത്തെ പൗലിയനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ സ്റ്റേഡിയത്തിന്റെ നടുഭാഗം തികച്ചും വിജനമാണ്. രണ്ട് ഭാഗത്താണ് ആളുകളുള്ളത്. ലെവി ഗാരിസൺ ആ ഇടതുഭാഗത്ത് കാണുന്ന പൗലിന്റെ നേരേക്ക് നടക്കുമ്പോൾ ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് ടൈറ്റൻ ലോഡിനെയാണ്. ടൈറ്റൻ ലോഡ് ലെവിയെ അഭിസംബോധന ചെയ്യണം. ലെവി ഗാരിസൺ സ്വാഗതം, സൈബർ നേഷനിലേക്ക് സ്വാഗതം. ലെവി ഗാരിസൺ ആ ശബ്ദം കേട്ട് ആ വലിയ കൂറ്റൻ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി. അതിനുശേഷം ലെവി ടൈറ്റൻ ലോഡിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. ഹൈഡ്രയെ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളത് ചെയ്തിരിക്കുന്നു. ഇനി ആ തെറ്റ് തിരുത്തുവാൻ നിങ്ങൾക്കാവില്ല. അതിന്റെ ഫലം ഇന്ന് നിങ്ങൾ അനുഭവിക്കും. ലെവി ഗാരിസന്റെ പറച്ചിൽ ശരിക്കും ഹൈഡ്രയെ മാത്രമല്ല ടൈറ്റൻ ലോഡിനെയും ലോകം മുഴുവനുള്ള ആളുകളെയും അമ്പരപ്പിക്കുകയാണ്. സൈബർനേഷന്റെ ആ യോദ്ധാക്കളുടെ ഇടയിൽ വന്നു നിന്നുകൊണ്ട് അവര് വെല്ലുവിളിക്കുന്ന ലെവിയുടെ ആ ധൈര്യം അത് സകലരംഗ അമ്പരപ്പിക്കുകയാണ്. ലെവിയുടെ മറുപടി ടൈറ്റൻ ലോഡിനെയും ശരിക്കും അമ്പരപ്പിച്ചു. ലെവിയുടെ അഹങ്കാരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ലെവി ശക്തനാണെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ഓഡിയൻസിന്റെ ശ്രദ്ധയിലേക്കായി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കരുതും പോലെ ഈ ലെവി ഗാരിസൺ അത്ര മോശം യോദ്ധാവൊന്നുമല്ല. ലെവിയെ നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കണ്ടതല്ലേ എറൂടി ആക്രമിക്കാൻ ചെന്ന കീരിയുടെ ഗോഡുകളെ? ആ ഗോഡുകളിൽ 50 വരെ കൊന്നത് ഏറ്റ്മണ്ടിന്റെ മാസ്റ്റർ ആണെന്നല്ലേ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ആ മാസ്റ്റർ ആരാണ്? അത് ഈ ലെവി ഗാരിസനാണ്. അതൊരു വല്ലാത്ത അറിയിപ്പാണ്. ഏറ്റ്മണ്ടിന്റെ മാസ്റ്റർ ലെവി ഗാരിസനാണെന്ന് ടൈറ്റൻ ലോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ വാർത്ത അങ്ങനെ തന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അത് സാക്ഷാൽ എഡ്മണ്ടും എരൂഡിലിരുന്ന് കാണുകയാണ്. ഹെവൻലി ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന എഡ്മണ്ട് ശരിക്കും ഞെട്ടിപ്പോയ പ്രഖ്യാപനമാണ് ടൈറ്റൻ ലോഡ് നടത്തിയത്. അതേ ഞെട്ടൽ അതുപോലെ തന്നെ അങ്ങ് മായ ഇൻഡസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ടൈറോഡിനും അനുഭവപ്പെടുകയാണ്. ടൈറ്റൻ ലോഡിന്റെ പ്രഖ്യാപനം ഒരു വല്ലാത്ത ഓളം ഉണ്ടാക്കി. ആ ഓളം ഒന്ന് അടങ്ങിയപ്പോൾ ടൈറ്റൻ ലോഡ് പറഞ്ഞു, ലെവി ഗാരിസനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ ഇതാ നമ്മൾ ആരാണെന്ന് ലെവി അറിയാൻ പോവുകയാണ്. ടൈറ്റൻ ലോഡ് അത്രയും പറയുമ്പോഴേക്കും ലെവി ഗാരിസൺ നടന്ന് ആ പവലിന്റെ മുകൾ ഭാഗത്തെത്തി. ഇപ്പോ ഇടതുവശത്ത് പവലിന്റെ ഏറ്റവും മുകളിൽ ലെവി ഗാരിസൺ നിൽപ്പുണ്ട്. വലതുവശത്ത് പവലിന്റെ ഏറ്റവും മുകളിൽ ടൈറ്റൻ ലോഡ് നിൽക്കുകയാണ്. ടൈറ്റൻ ലോഡിന്റെ വലതുഭാഗത്തായി ഒരു നിര കസേരകളിൽ ആ ഹൈഡ്രഡ് ആളുകൾ ഇരിക്കുകയാണ്. മറുഭാഗത്തായി വെസ്റ്റേൺ യൂണിയന്റെയും അതേപോലെ സൈബർനേഷന്റെയും നേതാക്കൾ ഇരിപ്പുണ്ട്. നേതാക്കളുടെ വൻ നിരയാണ് ആ ഭാഗത്തുള്ളത്. ഇടതുഭാഗത്തെ പവലിയനിൽ ലെവി ഗാരിസണും ഡോക്ടർ എറീബസും ഡോക്ടർ ബ്രെയിനും പിന്നെ കീരിയുടെയും റൈസോണിയുടെയും അതുപോലുള്ള രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നിരന്തിരിപ്പുണ്ട്. രണ്ട് ഭാഗത്തുമായി കാണികളുമുണ്ട്. ഈ സമയത്താണ് ടൈറ്റൻ ലോഡ് ആ ആക്ഷന് ഉത്തരവ് കൊടുത്തത്. ടൈറ്റൻ ലോഡിന്റെ കൈയൊന്ന് അനങ്ങിയതും പെട്ടെന്ന് ആ രണ്ട് പവലിനെ ബന്ധിപ്പിച്ചിരുന്ന കർട്ടനുകൾ രണ്ട് ഭാഗത്തേക്കായി നീങ്ങി തുടങ്ങി. ഏകദേശം 200 മീറ്ററോളം വിഡ്ത്തിൽ ആ കർട്ടനങ്ങ് മാറുമ്പോൾ ഒരു സുന്ദരമായ കാഴ്ചയാണ് ആ കർട്ടൻ മറച്ചിരുന്ന ഭാഗത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിവിശാലമായ ഒരു മൈതാനമാണ് അവിടെ നിരന്ന് കിടക്കുന്നത്. ആ മൈതാനത്ത് പക്ഷെ നമ്മൾ കാണുന്നത് ഒരു വലിയ വഴിയാണ്. ആ വഴിയുടെ രണ്ട് ഭാഗത്തുമായി അനവധി ഭടന്മാർ, സകലരും ഗോഡുകളാണ്. ഇടതുവശത്തെയും വലതുവശത്തെയും പൗലിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോ പുറകോട്ട് കാണുന്ന ആ ഭടന്മാരുടെ പുറകുവശം കാണാൻ കഴിയുന്നില്ല. അതങ്ങനെ നീണ്ടു കിടക്കുകയാണ്, കിലോമീറ്ററുകളോളം ദൂരത്തിൽ കിടക്കുകയാണ്. ആ വിഷ്വൽ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന TV ക്യാമറകളോടൊപ്പം വരുന്ന കമന്ററിയിൽ അവിടെ കാണുന്ന ഗോൾഡുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആളുകൾ അന്തം വിട്ടാണ് ആ വിഷ്വൽ നോക്കുന്നത്. 100,000 or 200,000 ഗോൾഡുകളൊന്നും അല്ല അവിടെ കാണുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഗോൾഡുകളുടെ ഒരു കടൽ തന്നെ കാണുകയാണ്. വെസ്റ്റേൺ യൂണിയനും അതുപോലെ ഹൈഡ്രയ്ക്കും സൈബർനേഷനും ഒക്കെ ഒരുപാട് ഗോഡുകൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷെ അവര് പോലും ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരു വലിയ കടൽ പോലെ ഗോഡുകൾ. ആ ഗോഡിലെ യോദ്ധാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ സ്വാഭാവികമായും ക്യാമറ ലെവി ഗാരിസന്റെ മുഖത്തും ഫേസ് ചെയ്യുകയാണ്. സ്ക്രീനിൽ ഗോഡുള്ള യോദ്ധാക്കളുടെ മുഖം കാണിക്കുമ്പോൾ തന്നെ ലെവി ഗാരിസന്റെ മുഖം ഒപ്പിയെടുത്ത് കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ ലെവി ഗാരിസന്റെ ഞെട്ടൽ പ്രതീക്ഷിച്ച ആളുകൾ കാണുന്നത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലെവി ഗാരിസനെയാണ്. ലോകം മുഴുവനുള്ള TV സ്ക്രീനുകളിൽ ഈ കാഴ്ച അങ്ങനെ തന്നെ വരികയാണ്. ലക്ഷക്കണക്കിന് ഗോഡുകൾ നിരന്നു നിൽക്കുന്ന ആ സ്ക്രീനിൽ അതിന്റെ ഇടതുഭാഗത്തായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലെവി ഗാരിസൺ. ലെവി ഗാരിസന് ആ കാഴ്ച ശരിക്കും ആവേശമുണ്ടാക്കുകയാണ്. കൊള്ളാം,
വന്നതുകൊണ്ട് ഉപയോഗമുണ്ട്. അങ്ങനെ തോന്നലാണ് ലെവിക്കുള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലെവിയെ നോക്കി മറുഭാഗത്തെ പവിലിൽ നിന്ന് ടൈറ്റനിലോട് വീണ്ടും പറഞ്ഞു, ലെവി കണ്ടല്ലോ ഇവരെത്രയുണ്ടെന്ന് അറിയാവോ? ലെവിയും കൗതുകപൂർവ്വം ടൈറ്റനിലോട് നോക്കുകയാണ്. ലെവി ഗാരിസനെയും മൊത്തം ആളുകളെയും ഒന്ന് നോക്കിയിട്ട് ഉള്ള നാടകീയമായി ടൈറ്റനിലോട് ആ നമ്പർ പറഞ്ഞു, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഗോളുകളുടെ എണ്ണം അത് ചരിത്രമാണ്. 574,412 പേരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഗോളുകൾ. ശ്വാസം നിലച്ചു പോകുന്ന ഒരു നമ്പറാണ് ഇപ്പോൾ ടൈറ്റനിലോട് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു രാജ്യത്ത് 1, 2, 5, 10, 100 ഗോളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ ടൈറ്റനിലോട് പറഞ്ഞിരിക്കുന്നത് 574,000 ചുരുക്കം ഗോളുകൾ അവിടെ സന്നിഹിതരാണെന്നാണ്. അതുമാത്രമല്ല, ടൈറ്റനിലോട് അടുത്ത അനൗൺസ്മെന്റ് നടത്തുകയാണ്, ലെവി ഗാരിസൺ നിങ്ങൾക്ക് ഈ ഗോളുകളെ കണ്ടിട്ട് ഭയമൊന്നും തോന്നില്ലെന്ന് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ നിങ്ങളോട് ബഹുമാനം തോന്നുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ടൈറ്റനിലോട് തിരിഞ്ഞ് ഓഡിയൻസിന് നോക്കി, നിങ്ങൾക്കറിയാമോ ഈ ലെവി ഗാരിസൺ കീരിയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അവിടെ 1,400 ഗോളുകൾ ഉണ്ടായിരുന്നു. ആ 1,400 ഗോളുകളെയും ലെവി ഗാരിസൺ കൊന്നൊടുക്കി. അതുകൊണ്ടാണ് നിങ്ങൾ കീരിയുടെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ സമയം മാത്രം കാണുന്നത്. സമയം മാത്രമാണ് ആയിരിക്കുന്നതിൽ ഗോള്, ബാക്കിയുള്ളവരൊക്കെ സാധാരണ യോദ്ധാക്കളാണ്. സമയയുടെ കൂടെയുള്ള മുഴുവൻ യോദ്ധാക്കളെയും ലെവി ഗാരിസൺ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ലെവിയുടെ ശക്തി വളരെ കൂടുതലാണെന്ന് ആളുകളെ ടൈറ്റനിലോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. 1,400 ഗോളുകളെ കൊന്നൊടുക്കിയ വ്യക്തിയാണ് ലെവി ഗാരിസൺ. അതുകൂടെ കേട്ടപ്പോ ആ ഓഡിയൻസിനും ലോകം മുഴുവൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ശരിക്കും ആവേശം വരികയാണ്. ലെവി ഗാരിസൺ ശരിക്കും ഒരു ഫൈറ്ററാണ്. ഈ ആളുകളെ കണ്ട് ഭയപ്പെടുന്ന ആളല്ല ലെവി ഗാരിസൺ. അങ്ങനെ തോന്നലാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഈ വാർത്ത ഹെഡ്മണ്ടിനെയും ടൈറോണിനെയും മാത്രമല്ല സാക്ഷാൽ സോയി പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. 1,400 ഗോളുകളെ കീരിയിൽ ഒറ്റയ്ക്ക് നേരിട്ടിട്ടാണ് ലെവി ഗാരിസൺ ഇപ്പൊ ഇതാ സൈബർ നെഷനിലേക്ക് പോയിരിക്കുന്നത്. സകല കാണികൾ അന്തപ്പെട്ട് അത്ഭുതത്തോടെ ലെവി ഗാരിസൺ നിൽക്കുന്ന സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ ടൈറ്റൻ ലോഡിന്റെ അനൗൺസ്മെന്റ് പിന്നെയും വന്നു. നിങ്ങൾ അവിടെ ഇരിക്കുന്ന മറ്റു രാജ്യങ്ങളെ കണ്ടല്ലേ, റൈസോണിയും മറ്റു രാജ്യങ്ങളൊക്കെ, അവിടെയൊക്കെ ഗോളുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാമല്ലോ. ആ ഗോളുകളേക്ക് ആരാ കൊന്നതെന്നറിയോ? അത് സാക്ഷാൽ ലെവിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, ലെവിയുടെ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമില്ലേ? ലെവി എവിടെ നിന്നാണ് ആ സ്പിരിച്വൽ എനർജി ക്രിസ്റ്റലുകൾ നേടിയെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? നിങ്ങൾ ആലോചിക്കാറില്ലേ? നിങ്ങൾ പരസ്പരം ആ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ലേ? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ലെവി ചെന്ന് നേരിട്ട് എടുക്കുന്നതാണത്. റെസ്ട്രിക്റ്റഡ് ഏരിയയിലെ വന്യമൃഗങ്ങൾക്ക് ലെവി ഭയമാണ്. അതുകൊണ്ട് തന്നെ ലെവിക്ക് അവിടെ നിന്ന് ആ സ്പിരിച്വൽ ക്രിസ്റ്റൽ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ടൈറ്റൻ ലോഡിനെ മുഴങ്ങുന്ന ശബ്ദം അതുപോലെ തന്നെ ലോകം മുഴുവൻ ആ വാർത്ത എത്തിച്ചു. ലെവി ഗാരിസന്റെ കൈവശമുള്ള സ്പിരിച്വൽ എനർജി ക്രിസ്റ്റലുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ള വ്യക്തമായ ഉത്തരമാണ് ടൈറ്റനിലോട് പറയുന്നത്. റെസ്ട്രിക്റ്റഡ് ഏരിയകളിൽ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. ആ വന്യമൃഗങ്ങളെ പേടിച്ചിട്ടാണ് ആരും ആ ഭാഗത്ത് പോകാതിരുന്നത്. പക്ഷെ ലെവി ഗാരിസനെ കാണുമ്പോൾ ആ വന്യമൃഗങ്ങൾ ഭയപ്പെട്ടോടും. ആ കാര്യമാണ് ടൈറ്റനിലോട് പറയുന്നത്. ലെവി നീ അതിശക്തനാണ്, നീ ശക്തി നേടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ പരീക്ഷിക്കുവാൻ അതിനെ പറ്റിയ ഒരാൾ വേണമായിരുന്നു. അത്രയും പറഞ്ഞ് ടൈറ്റനിലോട് ഒന്ന് നിർത്തി. നടക്കാൻ പോകുന്ന യുദ്ധത്തിലെ എതിരാളിയെ വാനോളം പോരുത്തുകയാണ് യഥാർത്ഥത്തിൽ ടൈറ്റനിലോട്. അതുകൊണ്ട് തന്നെ ആളുകൾ അമ്പരപ്പോടെ ടൈറ്റനിലോടിനെയും ലെവിയും മാറി മാറി നോക്കുകയാണ്. അവർ രണ്ടുപേരെയും സ്ക്രീനിൽ കാണിക്കുകയാണ്. ആ രണ്ടുപേരുടെയും ഇടയിലായിട്ട് വൻതോതിൽ ഗോളുകളെയും കാണിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പരിപൂർണമായ നിശബ്ദതയാണ്. സാക്ഷാൽ എറിബസും ഡോക്ടർ ബ്രെയിനും അവിടെ മുന്നിൽ കണ്ട ആ 5.25 ലക്ഷത്തോളം വരുന്ന ആ ഗോളുകളെ കണ്ണുവെക്കാതെ നോക്കുകയാണ്. ലെവി ഗാരിസൺ അതിശക്തനാണെന്ന് അവർക്കറിയാം. പക്ഷെ 574,472 ഗോളുകളെ ലെവി ഗാരിസൺ എങ്ങനെയാണ് നേരിടാൻ പോവുക? അതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. സകല ആളുകളും പല ശൈലി ചിന്തിക്കുക. ആകാശത്തിലുള്ള ഡ്രോൺ ക്യാമറകൾ ആ സൈന്യത്തിനെ മുഴുവൻ ഒപ്പിയെടുത്ത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ അത് വല്ലാത്തൊരു ആവേശം ഉണ്ടാക്കുന്നുണ്ട്. ഈ കാഴ്ച അവിടെ രഹസ്യ സംഗീതത്തിൽ സോ ലോപ്പസും ലെവിലെയും ലോപ്പസ് കുടുംബത്തിലെയും ജോൺസ് കുടുംബത്തിലെയും അതുപോലെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോജേഴ്സ് ഫാമിലിയിലെ അബീഗൽ ഉൾപ്പെടെ സകലരും ശ്വാസം അടക്കി പിടിച്ചാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു വൻ സൈന്യമാണ് ആ സ്ക്രീനിൽ നിറഞ്ഞു കാണുന്നത്. സരയുടെ ബാക്കേഴ്സും അക്ഷരാർത്ഥത്തിൽ ശ്വാസം പിടിച്ച് ഈ കാഴ്ച കാണുകയാണ്. 5.25 ലക്ഷത്തോളം വരുന്ന ഗോളുകൾ സൈബർനേഷന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഇതുവരെയും സരയൻ കരുതിയിരുന്നില്ല. സരയൻ
ശരിക്കും രഹസ്യമായി മുന്നേറുന്ന ഒരു രാജ്യമാണ്. അവർക്ക് അവരുടേതായ ശക്തിയുണ്ട്. പക്ഷേ ഇപ്പോ സൈബർ നേഷൻ അവർക്ക് തുല്യം എത്തിയോ എന്നൊരു സംശയം അവർക്ക് ഉണ്ടാവുകയാണ്. ആ സംശയം അവർക്ക് വന്ന അതേ നിമിഷത്തിൽ ടൈറ്റനിലുള്ള സൗണ്ട് വീണ്ടും കേട്ടു. ലവി ഇതാ ഞങ്ങളെ തുറപ്പിച്ചിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ടൈറ്റനിലോട് അത് പറഞ്ഞു തീർന്നതും രണ്ട് ഭാഗത്തായി നിരന്നു നിൽക്കുന്ന ആ ഗോഡുകൾക്കിടയിലൂടെ അതിവേഗം ഒരു ടീം മുന്നോട്ട് വന്നു. അവരുടെ ആ മാർച്ച് പാസ്റ്റ് തന്നെ വളരെ തരംഗം ഉണ്ടാക്കുകയാണ്. അവരുടെ വരവ് കാണുമ്പോൾ തന്നെ ആളുകൾക്കറിയാം അത് വെറും യോദ്ധാക്കളല്ലാന്ന്. ആ യോദ്ധാക്കൾ അതിവേഗം മുന്നോട്ട് വന്നപ്പോൾ ഒരു വല്ലാത്ത ഊർജ്ജ പ്രളയം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ശരിക്കും ശ്വസിക്കുവാൻ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. സൂപ്പർ ഗോഡുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 1049 സൂപ്പർ ഗോഡുകൾ. ശ്വാസം നിലച്ചു പോകുന്ന ഒരു രംഗത്തിനാണ് ഇപ്പൊ ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. 1049 സൂപ്പർ ഗോഡുകൾ, 500-1000 ഗോഡ് ലെവൽ യോദ്ധാക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ ഒരു സൂപ്പർ ഗോഡിന് കഴിയും. ആ ശൈലിയിലുള്ള സൂപ്പർ ഗോഡുകളെയാണ് സൈബർ നേഷൻ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്പിരിച്വൽ എനർജിയുമായി ബന്ധിപ്പിച്ച ഒരു പ്രതിഭാസത്തിന് ഹൈഡ്ര ഒരു കണ്ടെത്തൽ നടത്തിയതാണ്. യോദ്ധാക്കൾക്ക് ഉണ്ടാകുന്ന സ്പിരിച്വൽ ബോണിനെ കുറിച്ച് വ്യക്തമായി ഹൈഡ്ര പഠിച്ചു. സ്പിരിച്വൽ ബോണിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് യോദ്ധാവിന്റെ ശക്തി കൂടുമെന്ന് തിരിച്ചറിഞ്ഞ ഹൈഡ്ര സ്പിരിച്വൽ ബോണിന്റെ ശക്തി കൂട്ടാനുള്ള ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചതാണ്. ഗോഡുകളെ സൂപ്പർ ഗോഡുകളാക്കി മാറ്റുന്നതിലേക്ക് എത്തുന്നത്. സൂപ്പർ ഗോഡുകളുടെ സ്പിരിച്വൽ ബോൺ അതിശക്തമാണ്, പക്ഷെ കൃത്രിമമായി അവരിലേക്ക് ആ ബോൺ സൃഷ്ടിച്ചെടുത്തതാണ്. സാധാരണ ബോണുള്ള ഒരാളെ സ്പിരിച്വൽ ബോണുള്ള ആളാക്കി മാറ്റി ആ ബോണിന്റെ ശക്തി കൃത്യമായ ആക്ഷൻസ് വഴി ഹൈഡ്ര മാറ്റിയെടുത്ത് സൂപ്പർ സ്പിരിച്വൽ ബോണാക്കി മാറ്റിയതാണ്. ഇപ്പോ ആ സൂപ്പർ ഗോഡുകളുടെ സ്പിരിച്വൽ ബോൺ എന്ന് പറയുന്നത് നേരത്തെ അശ്വട്രാക്കിന്റെ ടീമിന്റെ കേസ് പറയുന്ന പോലുള്ള ശക്തമായ ബോണുകളാണ്. ഹൈഡ്ര വളരെ ഭംഗിയായി എന്താണ് ഈ വ്യക്തികളിൽ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ കണ്ടെത്തലൊക്കെ നടത്തിയിരിക്കുന്നത്. സൂപ്പർ ഗോഡുകളുടെ രംഗപ്രവേശം സരേനിലെ ബാക്കേഴ്സിന് വല്ലാത്തൊരു ഞെട്ടൽ ഉണ്ടാക്കുകയാണ്. അവർ വളരെ കുറച്ച് സൂപ്പർ ഗോഡുകളെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ 1049 സൂപ്പർ ഗോഡുകൾ അവിടെ രംഗത്ത് വന്നു വന്ന് ടൈറ്റൻ ഗോഡ് പറഞ്ഞപ്പോൾ അവിടെ മുഖങ്ങും പ്ലാനമാവുകയാണ്. സൈബർ നേഷൻ സരേന്റെ ഒപ്പം എത്തിയിരിക്കുന്നു. അക്കാര്യത്തിൽ സരേൻ ഇപ്പോൾ ഒരു സംശയവുമില്ല. വിജയ് ഭാവത്തിൽ സകലിനെ നോക്കിയിട്ട് ടൈറ്റൻ ഗോഡ് അടുത്ത അനൗൺസ്മെന്റ് നടത്തി. ലവി തീർന്നില്ല, ലവി ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ, ഞങ്ങളുടെ ഗോഡുകളും സൂപ്പർ ഗോഡുകളും അണിഞ്ഞിരിക്കുന്ന ആ കവചങ്ങൾ, അതെ അത് സ്പെഷ്യൽ സ്യൂട്ടാണ്. 3 സ്റ്റേജിൽ അത് വർക്ക് ചെയ്യും. ഡിഫൻസിന് സോൾഡ് സ്റ്റേജ്, മുറിവുകൾ ഉണ്ടായാൽ ഭേദമാക്കാൻ ലിക്വിഡ് സ്റ്റേജ്, ആക്രമണത്തിന് ഗേഷ്യസ് സ്റ്റേജ്. നേരത്തെ കീരിയിൽ വെച്ച് സമയുടെ ഗോഡുകൾ ഉപയോഗിച്ച അതേ പടച്ചട്ട അതിന്റെ യഥാർത്ഥ സൃഷ്ടാക്കളായ സൈബർ നേഷൻ അവതരിപ്പിക്കുകയാണ്. ലവി ആദ്യമായിട്ടല്ല അത് കാണുന്നത്, പക്ഷെ അത് സാക്ഷാൽ ടൈറ്റൻ ലോഡിന് മനസ്സിലായില്ലെന്ന് മാത്രം. സകലരുടെയും പടച്ചട്ടകളൊക്കെ കണ്ടപ്പോ ലവി ഗാരിസന്റെ മുഖത്തെ പുഞ്ചിരി കുറച്ചുകൂടി വിശാലമാവുകയാണ്. ലവിക്ക് ഭയങ്കര സന്തോഷം. ആ നിമിഷത്തിൽ പെട്ടെന്ന് ആകാശത്തെ വിറകൊള്ളിച്ചുകൊണ്ട് ഒരു ശബ്ദം ഉണ്ടാവുകയാണ്, ഒരു പ്രകമ്പനം ഉണ്ടാവുകയാണ്. ആകാശത്ത് ഒരു പ്രകാശ പ്രളയവും ഒരു ഇടിവെട്ടലും ഉണ്ടായതുപോലെയാണ് ആളുകൾക്ക് തോന്നിയത്, ഒരു മിന്നലൊക്കെ. ആ മിന്നലിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആളുകൾ കാണുന്നത് ഒരു വാള് ആകാശത്തൂടെ വരുന്നതാണ്. അതിവേഗം ആ വാള് ലവി ഗാരിസന് അടുത്തേക്ക് വന്നു. ലവിയുടെ അടുത്ത് വന്ന് ആ വാള് അങ്ങനെ നിൽക്കുകയാണ്. ഈ രംഗം ഒരു ചലച്ചിത്രം കാണുന്ന പോലെ ആളുകൾ TV സ്ക്രീനിലൂടെ കാണുകയാണ്. നേരത്തെ ടൈറ്റനിലോട് ലവിയാണ് എഡ്മണ്ടിന്റെ മാസ്റ്റർ എന്ന് സൂചിപ്പിച്ചപ്പോൾ അവിടേക്ക് മനസ്സിൽ ഈ വാള് കടന്നു വന്നിരുന്നു. ഇപ്പൊ ഇത് ആ വാള് രംഗത്ത് വന്നിരിക്കുകയാണ്. ലവിയുടെ അടുത്തെത്തിയ ആ ഗോഡ് ക്രഷർ ലവിയുടെ വലതുഭാഗത്തായി നിലയുറപ്പിച്ചു. ലവി ഗാരിസനെയും ആ വാളിനെയും ഒന്ന് നോക്കിയിട്ട് ടൈറ്റനിലോട് പറഞ്ഞു, ലവി നീ ശക്തനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാണുന്ന 5.5 ലക്ഷം വരുന്ന ഗോഡുകളെയും സൂപ്പർ ഗോഡുകളെയും പരാജയപ്പെടുത്തി ഇതാ ഇവിടെ ഈ ഇരിക്കുന്ന ഹൈഡ്രയെ നേരിടാൻ നിനക്ക് കഴിയത്തില്ല, നിന്റെ ആദ്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് കേട്ടതും ലവി ഗാരിസൺ പറഞ്ഞു, ഓക്കെ ടൈറ്റൻ ലോർഡ്, നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സത്യത്തിൽ എനിക്ക് എന്റെ ശക്തി എത്രയാണെന്ന് അറിയത്തില്ലായിരുന്നു. ആ ശക്തി എത്ര ഉണ്ടെന്ന് അറിയാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു എതിരാളി എനിക്കില്ലായിരുന്നു. ഇപ്പോ ഇവരെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ. ലവി ഗാരിസന്റെ ആ വാചകം ആ വല്ലാത്തൊരു ഓളം തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. 5.5 ലക്ഷം വരുന്ന ഗോളുകൾ നിരന്നു നിൽക്കുമ്പോൾ ലവി ഗാരിസൺ പറയുന്നു, ലവി ഗാരിസന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഇതാ മുൻവശത്ത് എത്തിയെന്ന്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലവി ഗാരിസന്റെ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് എംലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.
കഥ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. താങ്ക് യു.